എല്ലാവർക്കും ആര്യൻ ശാസ്ത്രയിലേക്ക് സ്വാഗതം. മേടക്കൂറ്, അശ്വതി, ഭരണി, കാർത്തികയിൽ ആദ്യത്തെ 15 നാഴിക. യന്ത്രശാലകളിൽ വരുമാനം വർദ്ധിക്കും, പ്രശംസിക്കപ്പെടും, ചുറുചുറുക്കായി ജോലി ചെയ്യും. കൽക്കരിഖനികളിൽ ജോലി ചെയ്യുന്നവർക്ക് ചില ആനുകൂല്യങ്ങൾ പ്രതീക്ഷിക്കാം. വിവാഹം അന്വേഷിക്കുന്നവർക്ക് തീർച്ചപ്പെടാനുള്ള സന്ദർഭം കാണുന്നു. ബന്ധുക്കളാൽ പ്രശംസിക്കപ്പെടും. സഹോദര ഐക്യം കുറയാനുള്ള സാധ്യത കാണുന്നു. വ്യാപാര കാർഷിക മേഖലകൾ അഭിവൃദ്ധിപ്പെടും. അന്യർക്ക് അല്പം ശല്യം കൊടുക്കും. മനോവൈഷമ്യം അനുഭവപ്പെടുന്നതാണ്. പൂർവിക ഭൂസ്വത്തുക്കൾ സംബന്ധമായ പ്രശ്നങ്ങൾ മധ്യസ്ഥയിലെത്തും. ഇടവക്കൂറ്, കാർത്തികയിൽ 15 നാഴിക മുതൽ 60 നാഴിക. രോഹിണി, മകേരത്തിൽ ആദ്യത്തെ 30 നാഴിക. ധനാഭിവൃദ്ധിയുടെയും മാനസിക സന്തോഷത്തിന്റെയും സമയമാണ്. മതാഭിമാനം ഉണ്ടാകും. കഠിനമായ പ്രവൃത്തികളിൽ ഏർപ്പെടുന്നതാണ്. പഠനത്തിൽ ശ്രദ്ധയും താല്പര്യവും പ്രകടിപ്പിക്കും. കലാമത്സരങ്ങളിൽ പങ്കെടുക്കുന്നവർക്ക് വിജയ സാധ്യത കാണുന്നു. വ്യാപാര അഭിവൃദ്ധി ഉണ്ടാകും. അനുസരണയുള്ള ഭൃത്യന്മാർ ലഭിക്കും. ധൈര്യം വർദ്ധിക്കുന്നതാണ്. മാതാവിന് ശാരീരിക പ്രശ്നങ്ങൾ വരാനിടയുണ്ട്. അനുയോജ്യമല്ലാത്തവരുടെ അഭിപ്രായം അംഗീകരിക്കും. കമ്പനികളിൽ സാമർത്ഥ്യവും കഴിവുമുള്ള അഡ്വക്കേറ്റുമാരെ ഉപദേശികളായി സ്വീകരിക്കും. സ്ഥലം മാറി താമസിക്കുന്നതാണ്. പരസ്ത്രീ ബന്ധം വരാതെ ശ്രദ്ധിക്കുക. സഹോദരങ്ങൾക്ക് ചില വൈഷമ്യം ഉണ്ടാകുന്നതാണ്. മിഥുനക്കൂറ്, മകയിരത്തിൽ 30 നാഴിക മുതൽ 60 നാഴിക. തിരുവാതിര, പുണർദത്തിൽ 45 നാഴിക. കുടുംബാഭിവൃദ്ധിയുടെയും മാനസിക സന്തോഷത്തിന്റെയും സമയമാണ്. മാധുര്യവും വശ്യതയാർന്ന സംസാരവുമായിരിക്കും. ബന്ധുക്കളുടെ ഉപദേശം കേൾക്കുന്നതല്ല, പഠനത്തിൽ ശ്രദ്ധയും താല്പര്യവും പ്രകടിപ്പിക്കുന്നതാണ്. ആത്മാർത്ഥതയുള്ള സുഹൃത്തുക്കളാൽ പലവിധ നേട്ടങ്ങൾ ഉണ്ടാകും. കവിത, കഥ എഴുതുന്നവർക്ക് ഭാവന ലഭിക്കുന്നതായിരിക്കും. പഠനം പൂർത്തിയാക്കി ജോലി അന്വേഷിക്കുന്നവർക്ക് അല്പം അകലെ ജോലി ലഭിക്കുന്നതായിരിക്കും. അല്പം കടം വരാനിടയുണ്ട്. മോഷ്ടാക്കളാൽ ഭയമുണ്ടാകും. ദമ്പതികളിൽ അഭിപ്രായ ഭിന്നതയുണ്ടാകും. സന്താനങ്ങൾക്ക് വിവാഹം തീർച്ചപ്പെടാനിടയുണ്ട്. അജീർണ സംബന്ധമായി രോഗം വരാവുന്നതാണ്. കർക്കിടകക്കൂറ്, പുണർദത്തിൽ 45 നാഴിക മുതൽ 60 നാഴിക. പൂയം, ആയില്യം. ക്ലർക്ക്, കണക്കർ മുതലായ തസ്തികയിലേക്ക് പരിശ്രമിക്കുന്നവർക്ക് ലഭ്യമാകാനുള്ള സാധ്യത കാണുന്നു. പഠനത്തിൽ ശ്രദ്ധയും താല്പര്യവും പ്രകടിപ്പിക്കുന്നതാണ്. പുനർവിവാഹത്തിനായി പരിശ്രമിക്കുന്നവർക്ക് കാര്യസാധ്യതയുടെ സമയമായി കാണുന്നു. പഠനം പൂർത്തിയാക്കി ജോലി അന്വേഷിക്കുന്നവർക്ക് ലഭിക്കാനുള്ള സാധ്യത കാണുന്നു. പൂർവിക ഭൂസ്വത്തുക്കൾ നഷ്ടപ്പെടുത്തി വേറെ വാങ്ങുന്നതാണ്. ഗുരുക്കളെ ദർശിക്കാനും അവരുടെ അനുഗ്രഹലബ്ധിയും ഉണ്ടാകും. വ്യാപാരത്താൽ ധാരാളം സമ്പാദിക്കുന്നതാണ്. ദമ്പതികൾക്ക് മാനസിക അകൽച്ച വരാതെ ശ്രദ്ധിക്കുക. വാഹനം വാങ്ങാവുന്നതാണ്. ഭാര്യയ്ക്ക് ചില നേട്ടങ്ങൾ ലഭ്യമാകും. ഗൃഹം നിർമ്മിക്കാൻ അനുയോജ്യമായ സമയമായി കാണുന്നു. ചിങ്ങക്കൂറ്, മകം, പൂരം, ഉത്രത്തിൽ ആദ്യത്തെ 15 നാഴിക. സെൻട്രൽ ഗവൺമെന്റ് സംബന്ധമായി ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ലഭ്യമാകാനുള്ള സാധ്യത കാണുന്നു. കവിതകൾ എഴുതുന്നവർക്ക് പ്രശസ്തിയും ധനവരവും ഉണ്ടാകും. വെള്ളി, കാരിയം മുതലായ ലോഹങ്ങളാൽ തൊഴിൽ ചെയ്യുന്നവർക്ക് അധിക ലാഭം ലഭിക്കുന്നതാണ്. അല്പം നഷ്ടം വരുമെങ്കിലും കഠിനമായി പ്രയത്നിക്കും. കെട്ടിട, കോൺട്രാക്ട്, മറ്റ് കോൺട്രാക്ട് തൊഴിലുകളാൽ വരുമാനം വർദ്ധിക്കും. പുസ്തകം എഴുതാവുന്നതാണ്. കമ്പനികളിൽ ജോലിക്കായി പരിശ്രമിക്കുന്നവർക്ക് ലഭിക്കും. മനോചഞ്ചലം അനുഭവപ്പെടുന്നതായിരിക്കും. പിതൃവഴി പ്രശ്നങ്ങൾ വരാനിടയുണ്ട്. കന്നിക്കൂറ്, ഉത്രത്തിൽ 15 നാഴിക മുതൽ 60 നാഴിക. അത്തം, ചിത്തിരയിൽ ആദ്യത്തെ 30 നാഴിക. എല്ലാ നിലകളിലും വിജയവും പ്രശസ്തിയും ലഭിക്കുന്നതാണ്. തൊഴിലുകളിൽ അഭിവൃദ്ധി ഉണ്ടാകും. വ്യാപാരത്താൽ അധിക വരുമാനം വന്നുചേരും. ഗൃഹം നിർമ്മിക്കാൻ അനുയോജ്യമായ സമയമായി കാണുന്നു. അയൽവാസികളോട് സ്നേഹമായും സഹായിക്കുകയും ചെയ്യും. സത്യസന്ധമായി പ്രവർത്തിക്കും. സഹകരണ സ്ഥാപനങ്ങളിൽ നിന്നും ചില ആനുകൂല്യങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. അല്പം അധൈര്യം ഉണ്ടാകും. നൃത്തം, സംഗീതം, മറ്റു കലകൾ അഭ്യസിക്കാവുന്നതാണ്. യന്ത്രശാലകളിൽ തൊഴിൽ അഭിവൃദ്ധിപ്പെടും. സന്താന ലബ്ധിക്കുള്ള സമയമായി കാണുന്നു. അടിക്കടി യാത്ര ചെയ്യേണ്ടതായി വരും. തുലാക്കൂറ്, ചിത്തിരയിൽ 30 നാഴിക മുതൽ 60 നാഴിക. ചോതി, വിശാഖത്തിൽ ആദ്യത്തെ 45 നാഴിക. സർക്കാർ ഉദ്യോഗത്തിനായി പരിശ്രമിക്കാവുന്നതാണ്. നവദമ്പതികൾക്ക് പുത്രലബ്ധിക്കുള്ള സമയമായി കാണുന്നു. വിദ്യാഭ്യാസ പുരോഗതി ഉണ്ടാകും. അഡ്വക്കേറ്റുമാർക്ക് പല കേസുകളും വിജയിക്കുന്നതാണ്. ഗുസ്തി, കബഡി ചാമ്പ്യന്മാർക്ക് അനുകൂല സമയമാണ്.
സാമർഥ്യമായി എല്ലാ ജോലികളും ചെയ്തു തീർക്കും. ആത്മാർത്ഥതയുള്ള സുഹൃത്തുക്കൾ വന്നു ചേരും. വാഹനം മാറ്റി വാങ്ങാവുന്നതാണ്. ദാനധർമ്മങ്ങൾ ചെയ്യും. നിലം വസ്തുക്കളാൽ ആദായം വന്നു ചേരും. വിവാഹം അന്വേഷിക്കുന്നവർക്ക് അനുയോജ്യമായ ബന്ധം ലഭിക്കും. പിതാവിന് അസുഖം വരാൻ ഇടയുണ്ട്. വൃശ്ചികക്കൂറ്. വിശാഖത്തിൽ 45 നാഴിക മുതൽ 60 നാഴിക അനിഴം തൃക്കേട്ട സകലവിധ ഭാഗ്യലബ്ധിക്കുമുള്ള സമയമായി കാണുന്നു. വ്യാപാരത്തിൽ അറിവ് വർദ്ധിക്കുന്നതാണ്. മാതാവിനോട് സ്നേഹമായിരിക്കും. ഇളയ സഹോദരത്തിന് ദോഷകരമായ സമയമായി കാണുന്നു. പിതാവും ജ്യേഷ്ഠ സഹോദരനുമായി സ്വരച്ചേർച്ചക്കുറവ് അനുഭവപ്പെടും. മധ്യസ്ഥം വഹിക്കാനുള്ള സന്ദർഭം വന്നു ചേരുന്നതാണ്. വ്യാപാരത്തിലും വ്യവസായത്തിലും വരുമാനം വന്നു ചേരും. പഠനത്തിൽ ശ്രദ്ധക്കുറവ് അനുഭവപ്പെടുന്നതായിരിക്കും. കവിത എഴുതുന്നവർക്ക് പുരസ്കാരം ലഭ്യമാകും. സന്താനങ്ങളാൽ ചെലവ് വർദ്ധിക്കുന്നതാണ്. പൊതുമേഖലാ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുയോജ്യമായ സമയമാണ്. ധനുക്കൂറ്. മൂലം പൂരാടം ഉത്രാടത്തിൽ ആദ്യത്തെ 15 നാഴിക കുടുംബാഭിവൃദ്ധിയും മാനസിക സന്തോഷത്തിന്റെയും സമയമാണ്. നല്ല മാർക്കോടുകൂടി വിദ്യാർത്ഥികൾ വിജയിക്കും. സന്താന ഭാഗ്യത്തിന്റെ സമയമായി കാണുന്നു. സാമർഥ്യവും ധൈര്യവുമായി എല്ലാ ജോലികളും ചെയ്തു തീർക്കും. അപകീർത്തി വരാതെ ശ്രദ്ധിക്കുക. പാർട്ടി പ്രവർത്തകർക്ക് അനുയോജ്യമല്ലാത്ത സമയമാണ്. നൃത്തം സംഗീതം മറ്റു കലകളാൽ മികച്ച നേട്ടം ലഭ്യമാകുന്നതായിരിക്കും. വ്യാപാരാഭിവൃദ്ധിയും ധാരാളം സമ്പാദിക്കും. കോൺട്രാക്ട് മറ്റു തൊഴിലുകൾ ചെയ്യുന്നവർക്ക് മികച്ച നേട്ടം പ്രതീക്ഷിക്കാം. കർഷകർക്ക് പ്രതീക്ഷിച്ച വിളവ് ലഭ്യമാകും. കാതുവേദന പല്ലുവേദന എന്നിവ വരാനിടയുണ്ട്. അനുയോജ്യമല്ലാത്തവരുടെ ഇഷ്ടാനുസരണം പ്രവർത്തിക്കും. മകരക്കൂറ്. ഉത്രാടത്തിൽ 15 നാഴിക മുതൽ 60 നാഴിക തിരുവോണം അവിട്ടത്തിൽ ആദ്യത്തെ 30 നാഴിക പല മേഖലകളിലും വിജയവും ധനവരവും ഉണ്ടാകും. തൊഴിൽ അഭിവൃദ്ധി ഉണ്ടാകും. മാതാപിതാക്കളെ പ്രശംസിക്കും. അനുസരണയുള്ള ഭൃത്യന്മാർ ലഭിക്കും. ഭരണകക്ഷിയുടെ എതിർകക്ഷിയിൽ ചേരാനുള്ള മനസ്സുണ്ടാകും. ശരീരത്തിൽ വ്രണം വരാനിടയുണ്ട്. അതിഥികളെ സൽക്കരിക്കും. വ്യാപാരത്തിൽ അറിവ് വർദ്ധിക്കും. സീമാ സംഗീത സംവിധായകർക്ക് പുരസ്കാരവും ധനവരവും ഉണ്ടാകും. പരസ്ത്രീ സംഗമം വരാതെ ശ്രദ്ധിക്കുക. വ്യാപാര വ്യവസായ മേഖലകൾ പുഷ്ടിപ്പെടും. സ്ഥലം മാറി താമസിക്കാം. വിവാഹം അന്വേഷിക്കുന്നവർക്ക് അനുയോജ്യമായ ബന്ധം ലഭിക്കും. ഉദര സംബന്ധമായി രോഗം വരാനിടയുണ്ട്. മാതാവിനോ പിതാവിനോ അസുഖം വരാം. കുംഭക്കൂർ. അവിട്ടത്തിൽ 30 നാഴിക മുതൽ 60 നാഴിക ചതയം പൂരുരുട്ടാതിയിൽ ആദ്യത്തെ 45 നാഴിക സർക്കാർ ഉദ്യോഗത്തിനായി പരിശ്രമിക്കാവുന്നതാണ്. ഗൗരവവും ധനാഭിവൃദ്ധിയും ഉണ്ടാകും. അല്പം അലസതയുണ്ടാകും. വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള മനസ്സ് കുറയും. വ്യാപാരത്തിൽ അഭിവൃദ്ധി ഉണ്ടാകും. ശരീരബലവും മനോബലവും ലഭിക്കുന്നതായിരിക്കും. ധൈര്യശാലിയായിരിക്കും. വ്യാപാരത്തിൽ അറിവ് വർദ്ധിക്കുന്നതാണ്. ഇരുമ്പ് സംബന്ധമായ വ്യാപാരത്താൽ ധാരാളം വരുമാനം വന്നു ചേരും. ശത്രുക്കളെ പരാജയപ്പെടുത്തും. ദമ്പതികളിൽ അഭിപ്രായ ഭിന്നതയുണ്ടാകും. സഹോദരനും പിതാവിനും പലവിധ വൈഷമ്യങ്ങൾ അനുഭവപ്പെടും. പല്ലുവേദന ശാരീരിക വൈഷമ്യങ്ങൾ വരാനിടയുണ്ട്. ജാതകർ കുടുംബക്കാർക്ക് നന്മ ചെയ്യുന്നതല്ല. അടിക്കടി യാത്ര ചെയ്യേണ്ടതായി വരും. മീനക്കൂറ്. പൂരട്ടാതിയിൽ 45 നാഴിക മുതൽ 60 നാഴിക ഉത്രട്ടാതി രേവതി. സാമ്പത്തിക നില മെച്ചപ്പെടും. സ്വന്തമായി ചിട്ടി ബാങ്ക് ഉള്ളവർക്ക് തിരികെ ലഭിക്കാനുള്ള കുടിശ്ശിക ലഭ്യമാകും. അംഗസംഖ്യ വർദ്ധിക്കുന്നതാണ്. പഠനത്തിൽ ശ്രദ്ധയും താല്പര്യവും പ്രകടിപ്പിക്കും. സുഗന്ധദ്രവ്യങ്ങൾ കൃഷിയാൽ വരുമാനം വർദ്ധിക്കുന്നതാണ്. വ്യാപാര വ്യവസായ മേഖലകൾ പുഷ്ടിപ്പെടും. വിവാഹം അന്വേഷിക്കുന്നവർക്ക് അനുയോജ്യമായ സമയമായി കാണുന്നു. വാഹനം വാങ്ങാവുന്നതാണ്. തൊഴിലഭിവൃദ്ധി ഉണ്ടാകും. വൃക്ക സംബന്ധമായി രോഗം വരാൻ സാധ്യത കാണുന്നു. സുഹൃത്തുക്കൾക്കായി ധനം ചെലവഴിക്കും.